ഓർമ്മയില്ലേ, അടുത്ത വീട്ടിലെ നായയുമായി അവിഹിത ബന്ധം ആരോപിച്ച് ഉടമ ഉപേക്ഷിച്ച തിരുവനന്തപുരത്തെ സുന്ദരി പട്ടിക്കുട്ടിയെ? പപ്പി ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. മൃഗശാല ജീവനക്കാരനും കാഞ്ഞിരമ്പാറ സ്വദേശിയുമായ സജിയും കുടുംബവുമാണ് വീട്ടിലെ അംഗമായി പപ്പിയെ കൂട്ടിയത്. പപ്പിക്കിപ്പോൾ വീടായി, വീട്ടുകാരായി. സജിയുടെ ഭാര്യ ബിന്ദുവിനോടും മക്കളോടും സജിയുടെ അമ്മയോടുമെല്ലാം പപ്പി വലിയ കമ്പനിയാണ്. അവിഹിത ബന്ധമുള്ളതിനാൽ ഉപേക്ഷിക്കുന്നുവെന്ന വിചിത്ര കുറിപ്പോടെയാണ് വഴിയരികിൽ നിന്ന് പോമറേനിയൻ പട്ടിക്കുട്ടിയെ മൃഗസ്നേഹികൾക്ക് ലഭിക്കുന്നത്. പീപ്പിൾ ഫോർ അനിമൽ പ്രവർത്തക ഷമീം ഫാറൂഖും കൂട്ടുമാണ് ഇതുവരെ പപ്പിയെ സംരക്ഷിച്ചത്. നല്ലൊരു മൃഗസ്നേഹി കൂടിയായ സജിയുടെയും കുടുംബത്തിൻ്റെയും താല്പര്യമറിഞ്ഞ് പീപ്പിൾ ഫോർ അനിമൽ പ്രവർത്തകർ പപ്പിയെ വളർത്താൻ നൽകുകയായിരുന്നു. അവിഹിതത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ട പെണ്ണായയുടെ കഥ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഞായറാഴ്ച ചാക്ക വേൾഡ് മാർക്കറ്റിന്റെ മുന്നിൽ ഉപേക്ഷിക്കപ്പെട്ട പട്ടിയെ ശ്രദ്ധയിൽപ്പെട്ട ചിലർ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന സംഘടനയുടെ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ശ്രീദേവി എസ് കർത്തയെ വിവരമറിയിച്ചു. പി എഫ് ഐയിൽ അംഗമായ ഷമീം സ്ഥലത്തെത്തി പട്ടി ഏറ്റെടുത്തു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് നായയുടെ കോളറിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ കുറിപ്പ് കണ്ടെത്തിയത്. കുറിപ്പ് ഇപ്രകാരമായിരുന്നു: നല്ല ഒന്നാം തരം ഇനമാണ്, ആരുമായും പെട്ടെന്ന് ഇണങ്ങും, നല്ല ശീലം, അമിത ഭക്ഷണം ആവശ്യമില്ല, രോഗങ്ങളൊന്നുമില്ല, 5 ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കും, കുര മാത്രമേയുള്ളൂ, 3 വർഷമായി ആരെയും കടിച്ചിട്ടില്ല, പാൽ, ബിസ്ക്കറ്റ്, പച്ചമുട്ട ഇവയാണ് പ്രധാനമായും കൊടുത്തിരുന്നത്. അടുത്തുള്ള ഒരു പട്ടിയുമായി അവിഹിത ബന്ധം കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഉപേക്ഷിക്കുന്നത് എന്നുമായിരുന്നു കുറിപ്പിലെഴുതിയിരുന്നത്. നായകൾ തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ജാതകപൊരുത്തവും നോക്കി സ്ത്രീധനവും കൊടുത്ത് ഈ നായയുടെ വിവാഹം നിങ്ങൾ തന്നെ നടത്തി അവിഹിത പ്രശ്നം പരിഹരിച്ച് മനസ്വസ്ഥത നേടൂ സഹോദര എന്ന് കുറിപ്പിലെഴുതിയിരുന്നു. ഇത് എഴുതിയ മനുഷ്യന്റെ വീട്ടിലെ കുട്ടികളെക്കുറിച്ച് വല്ലാത്ത ആശങ്ക തോന്നുന്നുവെന്നും നായയുടെ സ്വാഭാവികമായ ലൈംഗികതയെ അവിഹിതമായി കാണുന്ന മനുഷ്യൻ സ്വന്തം മക്കൾ പ്രണയിച്ചാൽ അവരുടെ ജീവൻ പോലും അപായപ്പെടുത്തിയേക്കുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ശ്രീദേവി കുറിച്ചു. ആരോഗ്യവതിയായ മൃഗത്തിന് കുഴപ്പമൊന്നുമില്ലെന്നും ഇണ ചേരാൻ താല്പര്യം കാണിക്കുന്ന സമയമാണിപ്പോഴെന്നും ഇതായിരിക്കാം ഉടമയെ പ്രകോപിപ്പിച്ചതെന്നുമാണ് പീപ്പിൾ ഫോർ ആനിമൽ പ്രവർത്തകയുടെ അഭിപ്രായം. വീട്ടിൽ ശല്യം സഹിക്കാൻ വയ്യാതെയും പ്രായാധിക്യത്താൽ അസുഖബാധിതരാകുകയും ചെയ്ത വളർത്തുനായ്ക്കളെയാണ് സാധാരണ വീട്ടുടമസ്ഥർ ഉപേക്ഷിക്കുന്നത്. അവിഹിത ബന്ധം ആരോപിച്ച് പട്ടിക്കുട്ടിയെ ഉടമ വഴിയരികിൽ ഉപേക്ഷിച്ചെന്ന വാർത്ത അതിനാൽ തന്നെ കേട്ടവർക്കൊക്കെ കൗതുകമുണ്ടാക്കി. നായയുടെ ഉടമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പോമറേനിയൻ പട്ടിയെ ഉപേക്ഷിച്ച ഉടമയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പീപ്പിൾ ഫോർ അനിമൽ പ്രവർത്തകർ. പപ്പിക്കിനി ആരെയും പേടിക്കേണ്ട. പപ്പി ഇനി പ്രേമിച്ചാലും ആരും ഇറക്കിവിടില്ല. വീട്ടുകാരുടെ ഓമനയായി സജിയുടെ വീട്ടിൽ കഴിയുകയാണ് ഇപ്പോൾ പപ്പിക്കുട്ടി. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.